നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രീ പ്രൈമറി ടീച്ചറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കൊമിനിയസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ മദർ സ്കൂൾ എന്താണ്, വർണ്ണാകോലോ സ്കൂൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റൂസോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രകൃതിവാദ സമീപനം, അതുപോലെ തന്നെ ശിശു കേന്ദ്രീക വിദ്യാഭ്യാസം എന്താണ്, നെഗറ്റീവ് വിദ്യാഭ്യാസം, എമിലി എന്ന കഥാപാത്രം ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റൂസോൻ്റെ ജീവിത കാലഘട്ടമാണ് 1712 മുതൽ 1778 വരെ, 1712 മുതൽ 1778 വരെ. വിദ്യാഭ്യാസ രംഗത്തെ ഒരു തികഞ്ഞ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു തത്വചിന്തകനാണ് ആര്, റൂസോ. ഒരു വാച്ച് നിർമ്മാതാവിൻ്റെ മകനായി ജനീവയിലാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ച ഉടൻ തന്നെ അമ്മ മരിച്ചതുകൊണ്ട് പിതാവിൻ്റെ നിയന്ത്രണത്തിലാണ് വളർന്നത്. ബാല്യകാലത്ത് പ്രകൃതിയെ സ്നേഹിക്കുവാനും സാധുക്കളോട് അനുകമ്പ കാട്ടാനും അദ്ദേഹം പഠിച്ചു. കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശൈശവത്തിൻ്റെ പ്രത്യേകതകളെ മുതിർന്നവരുടെ ഇടപെടൽ കൂടാതെ വികസിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹം വാദിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാൻ ശൈശവത്തിൻ്റെ പ്രത്യേകതകളെ മുതിർന്നവരുടെ ഇടപെടൽ, അതായത് മുതിർന്ന ആൾക്കാർ ഇടപെടാതെ തന്നെ വികസിക്കാൻ അനുവദിക്കണം, കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ ജീവിത രംഗങ്ങളുമായി ഇടപെടാൻ അവസരം ലഭിച്ച റൂസോയ്ക്ക് സുഖസംബന്ധമായ ജീവിതം, ആത്മാർത്ഥതയില്ലായ്മ, ഇവയെല്ലാം സമൂഹത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ദുഷിപ്പിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീ ഈസ് ചെയിൻസ് എവരിവെയർ, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യനെ അസ്വതന്ത്രനാക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ അതിനെതിരെ, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായമാണ് വിദ്യാർത്ഥികളെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം പടുത്തുയർത്തണമെന്ന് അദ്ദേഹം വാദിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ഔപചാരികമായ രീതിയിൽ ഇടപെട്ട് കുഞ്ഞുങ്ങളുടെ മാനസിക വികാസത്തെ തടസ്സപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? വിദ്യാർത്ഥികളെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം പടുത്തുയർത്തണമെന്ന്. അപ്പോൾ അതായത് ശിശു കേന്ദ്രീകൃതമാകണമെന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകൻ ആരാണ്? റൂസോ ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അധ്യാപകരും രക്ഷിതാക്കളും ഔപചാരികമായ രീതിയിൽ ഇടപെട്ട് കുഞ്ഞുങ്ങളുടെ മാനസിക വികാസത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. മുതിർന്നവരുടെ ഇടപെടലുകൾ എല്ലാം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെ വികലമാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അനുഭവങ്ങളിലൂടെ ആയിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത്. എന്തിലൂടെ ആയിരിക്കണം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? അനുഭവത്തിലൂടെ ആയിരിക്കണം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. യാതൊന്നും പുസ്തകത്തിലൂടെ നൽകേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എഴുത്തും വായനയും ബാല്യത്തിൻ്റെ ഒരു ശാപമായി അദ്ദേഹം കണക്കാക്കുന്നു. റൂസോ കൺസിഡേഴ്സ് റീഡിംഗ് ആസ് എ കേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ്. ദ ചൈൽഡ് ഈസ് ടു കെപ്റ്റ് ഡിപ്പെൻഡ് ഓൺ ട്വിൻസ് എക്സ്പീരിയൻസസ് ഈസ് ടു ബി ഹിസ് ടീച്ചർ. ഹി ഈസ് ടു ഹാവ് നോ വെർബൽ ലെസൺസ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് എഴുത്തും വായനയും ബാല്യത്തിൻ്റെ ഒരു ശാപമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. കുഞ്ഞുങ്ങളെപ്പോഴും എന്തിലൂടെ പഠിക്കണം? അനുഭവത്തിലൂടെ പഠിക്കണമെന്നാണ് റൂസോ അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് എമിൽ. അതിനകത്ത് പറയുന്നത് ഒരു മാതൃകാ പുരുഷനെ എങ്ങനെ വാർത്തെടുക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. റൂസോയുടെ മനസ്സിലുള്ള വിദ്യാഭ്യാസ ആശയങ്ങളാണ് എമിൽ എന്ന സാങ്കല്പിക ശിശുവിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ എമിൽ എന്നൊരു കഥാപാത്രമാണ്. ഇതാരാണ്? എമിൽ ആരുടെ ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? റൂസോയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇനി എമിലിൻ്റെ ബാല്യം, കൗമാരം, യൗവനം എന്നീ ഘട്ടങ്ങളും അപ്പോൾ എമിലിന് വേണ്ട പരിശീലനങ്ങളും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ എമിലിൻ്റെ ഭാവി ഭാര്യയ്ക്ക് വേണ്ട പരിശീലനങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ എമിൽ എന്ന പുസ്തകത്തിൽ എമിൽ എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ എമിൽ എന്നൊരു കഥാപാത്രം ഒരു പുരുഷ സങ്കല്പമാണ്. അതിൽ വരുന്നത് ആ എമിലിൻ്റെ ബാല്യം, അതുപോലെ തന്നെ കൗമാരം, യൗവനം എന്നീ ഘട്ടങ്ങളും അതിനുവേണ്ട ആ ഒരു ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട പരിശീലനങ്ങളും. ഇനി വിവാഹത്തെക്കുറിച്ചിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിൻ്റെ എമിലിൻ്റെ ഭാവി ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും ഈ എമിൽ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി
എമിലിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഭാര്യയും വീട്ടമ്മയും ആകാനുള്ള യോഗ്യതകൾ മാത്രമാണ് റൂസോ നിഷ്കർഷിച്ചിട്ടുള്ളത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് റൂസോ എന്ത് കൊടുത്തിട്ടില്ല, മുൻതൂക്കം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ എമിൽ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു ഭാര്യയും അതുപോലെ തന്നെ ഒരു വീട്ടമ്മയും ആകാനുള്ള യോഗ്യതകൾ മാത്രമാണ് റൂസോ കൊടുത്തിട്ടുള്ളത്. പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ മാറ്റി വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു പുത്തൻ ഉണർവ് തെളിയിക്കാനായിട്ട് റൂസോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റൂസോയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എത്ര ഉള്ളൂ, എമിൽ എന്നൊരു കഥാപാത്രം അദ്ദേഹം സൃഷ്ടിച്ചു, അതൊരു പുരുഷ കഥാപാത്രമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ശിശു കേന്ദ്രീകൃതം ആയിരിക്കണമെന്ന്. അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് നടത്തേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെ ആയിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പ്രകൃതിക്ക് അനുസരണമായി സ്കൂൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാലയങ്ങളിൽ ക്രിയാപ്രധാന രീതികളും അതുപോലെ തന്നെ ക്രീഡാരീതികളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ആക്ടിവിറ്റി മെത്തേഡും പ്ലേവേ മെത്തേഡും. അവനവൻ്റെ മനസാക്ഷി അനുസരിച്ച് കഴിയുന്നവനാണ് പ്രകൃതിയെ അനുസരിക്കുന്നത്. ഇത് ആരുടെ അഭിപ്രായമാണ്, റൂസോയുടെ അഭിപ്രായമാണ്. എന്താണ്, അവനവൻ്റെ മനസാക്ഷി അനുസരിച്ച് കഴിയുന്നവനാണ് പ്രകൃതിയെ അനുസരിക്കുന്നത്. ഇത് ആരഭിപ്രായപ്പെട്ടതാണ്, റൂസോ അഭിപ്രായപ്പെട്ടതാണ്. ഇനി ശിശുവിനെ അതിൻ്റെ പ്രകൃതിയിലേക്ക് വിടുക എന്ന മുദ്രാവാക്യം വിദ്യാഭ്യാസത്തിന് നൽകിയ മഹാൻ ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, റൂസോ ആണ്. ശിശുവിനെ അതിൻ്റെ പ്രകൃതിയിലേക്ക് വിടുക എന്ന മുദ്രാവാക്യം വിദ്യാഭ്യാസത്തിന് നൽകിയ മഹാൻ ആരാണ്, നമ്മുടെ റൂസോ ആണ്. അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ ആദ്യമായി വേരോടിച്ചത് ആരാണ്, റൂസോ ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ ആദ്യമായി വേരോടിച്ചത് ആരാണ്, റൂസോ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്, റൂസോൻ്റെയാണ്. എമിലിയുടെ അഞ്ചാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്ന്, സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. എമിലിയുടെ അഞ്ചാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്, സ്ത്രീ വിദ്യാഭ്യാസം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടം എന്ന് റൂസോ കരുതുന്ന പ്രായമാണ് 12 മുതൽ 15 വയസ്സ് വരെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടം എന്ന് റൂസോ കരുതുന്ന പ്രായം ഏതാണ്, 12 മുതൽ 15 വയസ്സ് വരെ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിക്കുക, കാരണം നിങ്ങൾക്ക് അവരെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന്, ഇങ്ങനെ പറഞ്ഞത് ആരാണ്, റൂസോ ആണ്. എന്താണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിക്കുക, കാരണം നിങ്ങൾക്ക് അവരെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്, റൂസോ ആണ്. വിഷയത്തിനല്ല ശിശുവിനാണ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യമെന്നും വാദിച്ചതും റൂസോയാണ് കേട്ടോ. വിഷയത്തിനല്ല ശിശുവിനാണ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യമെന്ന് വാദിച്ച തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, റൂസോ ആണ്. അതുപോലെ തന്നെ എത്ര വയസ്സുവരെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കരുതെന്നാണ് റൂസോന്റെ അഭിപ്രായം. അതായത് 12 വയസ്സുവരെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ മനസ്സിലാക്കാൻ സഹായകമായ പുസ്തകത്തിൻ്റെ പേരെന്തായിരിക്കും, എമിലിയാണ്. റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ മനസ്സിലാക്കാൻ സഹായകമായ പുസ്തകത്തിൻ്റെ പേരാണ് എമിലി. അതുപോലെ തന്നെ നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, റൂസോ ആണ്. ഇനി ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകർ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്, റൂസോ ആണ്. എന്താണ് പറഞ്ഞത്, നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, റൂസോ ആണ്. അതുപോലെ തന്നെ ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകർ ഓരോ പേജും പഠിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്, റൂസോ ആണ്. മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്, ആരാണ്, റൂസോ തന്നെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് ആരാണ്, അവരുടെ അധ്യാപകനുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി എന്താണ് റൂസോയുടെ നെഗറ്റീവ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിഷേധാത്മക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് റൂസോയുടെ അഭിപ്രായത്തിൽ നേരിട്ടുള്ള അനുഭവം നൽകുന്നതിന് മുമ്പ് അറിവിൻ്റെ ഉപകരണങ്ങളായി നിലനിൽക്കുന്ന കഴിവുകളെയും അവയവങ്ങളെയും രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് നേരിട്ടുള്ള അനുഭവം നൽകുന്നതിന് മുമ്പ് അറിവിൻ്റെ ഉപകരണങ്ങളായി നിലനിൽക്കുന്ന കഴിവുകളെയും അവയവങ്ങളെയും രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം.
അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് കേട്ടോ ഈ നിഷേധാത്മക വിദ്യാഭ്യാസം അഥവാ നെഗറ്റീവ് എഡ്യൂക്കേഷൻ. ഈ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന പദം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുള്ള റൂസോയുടെ വെറുപ്പിനെ സൂചിപ്പിക്കുന്നു. അത് പ്രകൃതി വിരുദ്ധവും കുട്ടിയുടെ സ്വഭാവത്തിന് വിരുദ്ധമാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം അതിനെ ശക്തമായി വിമർശിക്കുകയും പകരം വയ്ക്കാൻ അദ്ദേഹം വാദിക്കുകയും ചെയ്തു. ഔപചാരിക സമ്പ്രദായം പോസിറ്റീവ് വിദ്യാഭ്യാസ സമ്പ്രദായമായി കണക്കാക്കപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ എന്തായിട്ട് ചിത്രീകരിച്ചു? നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് ചിത്രീകരിച്ചു. അദ്ദേഹം പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള എല്ലാം നല്ലതാണെന്നും അത് മനുഷ്യരുടെ കൈകളിൽ അധപതിക്കുന്നുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ കുട്ടിയുടെ വിദ്യാഭ്യാസം തികച്ചും നെഗറ്റീവ് ആയിരിക്കണമെന്ന് റൂസോ വാദിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? തികച്ചും കുട്ടിയെ എന്ത് കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് പാടില്ല. കുട്ടിയെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തത്വങ്ങൾ പഠിപ്പിക്കരുത്. അവരെ അവരുടെ കഴിവിൽ നിന്ന് സ്വയം ആർജിക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കണം. അതായത് പുസ്തകങ്ങളിൽ നിന്നല്ല, സ്വന്തം കഴിവിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുമാണ് ഓരോ കുട്ടിയും പഠിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നുപോകും. എന്നാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ജീവിത അവസാനം വരെ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ ദിവസം മുഴുവൻ, അതായത് കുഞ്ഞു പ്രായത്തിൽ കുട്ടികളെ ഓടാനും ചാടാനും കളിക്കാനൊക്കെ നമ്മൾ അനുവദിക്കണമെന്നും ഈ പ്രവർത്തനങ്ങളിലൂടെ, അതായത് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് കുറേ അനുഭവ സമ്പത്ത് ഉണ്ടാകുകയും ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ എല്ലാം തന്നെ അവർക്ക് അനുഭവത്തിന്റെ തുടർച്ചയായ ഒരു പുനർനിർമ്മാണം ഉണ്ടായിരിക്കുമെന്നും ഇങ്ങനെ കിട്ടുന്ന അറിവുകൾ അദ്ദേഹം എന്തായിട്ട് കണക്കാക്കുന്നു? വിദ്യാഭ്യാസമായിട്ട് കണക്കാക്കുന്നു. അല്ലാതെ ബാല്യകാലം ബുദ്ധിപരമായ കാര്യങ്ങൾക്കുള്ള സമയമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നെഗറ്റീവ് വിദ്യാഭ്യാസം അഥവാ നിഷേധാത്മക വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ശീലങ്ങൾ രൂപപ്പെടുത്താത്തത്. റൂസോയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയെ കർശനമായി ശീലം രൂപപ്പെടുത്താൻ അനുവദിക്കരുത്. ചെറിയ കുട്ടികളെ ശരിയായ ശീലങ്ങളുടെ അടിമകളാക്കരുത്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ സ്വതന്ത്രരാക്കണം. ആവശ്യമെങ്കിൽ മാത്രം അവരെ സ്വാഭാവിക ശീലങ്ങൾ രൂപപ്പെടുത്താനായിട്ട് അനുവദിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങൾ കൊണ്ട് കുട്ടിക്ക് പ്രവർത്തിക്കാനും ശരിയും തെറ്റും പഠിക്കാനും സ്വാതന്ത്ര്യം നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് കുഞ്ഞു ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശീലങ്ങളോ കുഞ്ഞിനെ ഒന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. കുഞ്ഞ് സ്വയം കണ്ടും കേട്ടും ഓടി നടന്നും കളിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് റൂസോനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.